back to my channel, Pathos World. First of all, all of you too, in happy Independence Day. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാല് സ്വാതന്ത്ര്യ ദിനം ഇന്നാണ്. അപ്പൊ ഞാനത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഇന്നത്താന്ന് വെച്ചാൽ കുക്കിംഗ് വെച്ചാൽ ഒരു ബീഫാണ്, സ്പെഷ്യൽ ബീഫാണ് എന്ന് വെച്ചാൽ ഉള്ളി മുളകിട്ട ബീഫാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണുന്നത്. ഞാൻ അഗെയിൻ ഐ എം ടെല്ലിങ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഓഫ് യു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് പാത്തോസ് വേൾഡ്. അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് നോക്കാം. ബീഫ് ഉള്ളി മുളക് ഇട്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓൾ ബട്ടൺ അല്ല ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. വൃത്തിയാക്കി വെച്ച അര കിലോ ബീഫിലേക്ക് നമ്മൾ ഇപ്പൊ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോണേണ്. ഉള്ളി മുളക ചെയ്യണത് അതിപ്പ് എതിരിട്ടിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ, ഹാഫ് സ്പൂണ് ദേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ദേ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി അടുത്തത് മുളക് പൊടിയാണ്. ദേ മുളക് പൊടി ഒരു സ്പൂണല്ലേ, ഒരു സ്പൂൺ. ഓക്കെ, ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു പച്ചമുളക്, രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. എരിവിട്ടാനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മമ്മയാണ് മിക്സ് ചെയ്യണത്, ഹെൽപ്പ് ചെയ്യണത് മമ്മയാണ്. അപ്പൊ അതെ, ഇത് ഇതിലേക്ക് ഇനി ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞമാതിരി ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണം. അപ്പൊ അധികം ഇന്നിപ്പോ കുക്ക് ചെയ്യാൻ ഉള്ളി മുളകല്ലേ ഇടാൻ പോണത്, അപ്പൊ വേവിച്ചൊക്കെ എടുക്കണം. അപ്പൊ ഇത് നമുക്ക് ഇനി വേവിച്ചിട്ട് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വേവിക്കണം, നമുക്ക് വേവിച്ചിട്ട് വരാം. അപ്പൊ അതേ ഇത് വേവിക്കാൻ വേണ്ടി വെക്കണേന്. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര, നമ്മളിപ്പോ 7-6 വിസിൽ അടിക്കും, നിങ്ങൾക്ക് അത്രയാണ് അത്ര അടിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയുള്ളി കുറച്ച് ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പീസ്, ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 15 എണ്ണമോ 16 എണ്ണമോ ഒക്കെ ചതച്ചതും രണ്ടും കൂടി മിക്സ് ചെയ്ത് ചതച്ചതാണ്. ഇനി ഇത് ബീഫിലോട്ട് ശരിയാക്കണം. ദേ നമുക്ക് ഇനി ഇത് അടുപ്പിൽ വെച്ച് ശരിയാക്കണം. വാ നമുക്ക് അടുപ്പിൽ കൊണ്ടുപോകാം. അപ്പൊ അതെ ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അതെ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ. അപ്പൊ അതെ ഇത് ഞാൻ പറഞ്ഞ മാതിരി എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ചെറിയുള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ഒരു പീസ് ഞാൻ പറഞ്ഞ നേരത്തെ ചതച്ചത് ഇട്ട് കൊടുക്കണേണ്. അപ്പൊ ഇളക്കി കൊടുക്കണം. മമ്മയാണ് ഉണ്ടാക്കണത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, അതിൽ സ്വൽപ്പം ഇട്ട് കൊടുക്കണം. ദേ നമ്മുടെ ഉള്ളിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കണം, ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ അപ്പൊ അതേ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് മൂപ്പിച്ചെടുക്കണം. ദേ ബീഫ് ഇട്ട് കൊടുക്കണേണ്. വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മണം മഞ്ഞുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേണ് കുറച്ച് ആവശ്യത്തിന്.
ഇളക്കി കൊടുക്കണം ദേ നമ്മുടെ ബീഫ് ഒക്കെ നന്നായിട്ട് ഇറച്ചിയൊക്കെ പിടിച്ചിട്ട് ദേ ബീഫ് നന്നായിട്ട് മസാലയിലൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേപ്പില ഇട്ടുകൊടുക്കാം പക്ഷെ നമ്മൾ ഇടണില്ല വേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ദേ അപ്പൊ ദേ എല്ലാം സെറ്റായി ഇരിക്കണേണ് പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം ദേ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ദേ നോക്കിയേ രസത്തോടെ നല്ല മണം മണ്ണുണ്ട് കേട്ടാ നല്ല പൊള്ളലും ഉണ്ട് കൈയൊക്കെ പൊള്ളിക്കൊണ്ടിരിക്കണേണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബീഫ് സബ്സ്ക്രൈബ് ബീഫ് ആൻഡ് കമന്റ് ബീഫ് പിന്നെന്താണ് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഓൾ ബട്ടൺ ആ ബെല്ലൈക്കണില് ഓൾ ബട്ടൺ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ വീഡിയോസ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അതെ നമ്മുടെ ബീഫ് ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തെങ്കിൽ കമന്റ് ഒന്ന് അയക്കണം യെസ് നമ്മുടെ ബീഫ് ഇവിടെ സെറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ നമ്മൾ ബീഫ് ഫ്രൈ ഇട്ടിരുന്നു നിങ്ങൾ ആരും അതിന്